ദേശാഭിമാനി മുഖപ്രസംഗം 2023 സെപ്റ്റംബർ 23. ഏഷ്യയുടെ ഒളിമ്പിക്സ്. കളിക്കളത്തിൽ ഏഷ്യയുടെ മാറ്റുരയ്ക്കപ്പെടുന്നു. ഏഷ്യ വൻകരയുടെ ഒളിമ്പിക്സ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഏഷ്യൻ ഗെയിംസിന് ശനിയാഴ്ച ചൈനയിലെ ഹാങ്ചൗ നഗരത്തിൽ ഔദ്യോഗിക തുടക്കമാവുകയാണ്. ചില മത്സരങ്ങൾ 4 ദിവസം മുൻപേ തുടങ്ങി. ഒക്ടോബർ 8 വരെയാണ് 19-ാമത് ഗെയിംസ്. ഒളിമ്പിക്സും ലോകകപ്പും അടക്കമുള്ള പരമോന്നത കായിക വേദികളിലേക്കുള്ള ഒരുക്കമാണ് ഈ ഗെയിംസ്. ഇവിടെ നിന്നാണ് അമേരിക്ക അടക്കമുള്ള പാശ്ചാത്യ ശക്തികളെ വെല്ലുവിളിക്കാനുള്ള ആത്മധൈര്യവും ഊർജവും ഏഷ്യൻ ടീമുകൾ നേടുന്നത്. അതിനാൽ ഏഷ്യൻ ആധിപത്യത്തിനായുള്ള ഈ പോര് തീർച്ചയായും ലോക നിലവാരത്തിലുള്ളതാകും. കോവിഡ് മഹാമാരിയെ തുടർന്ന് കഴിഞ്ഞ വർഷം മാറ്റിവെച്ച ഗെയിംസാണ് ഹാങ്ചൗ 2022 എന്ന വിളിപ്പേരിൽ 2023 അവതരിപ്പിക്കുന്നത്. ഏഷ്യയുടെ അഭിമാന ഗെയിംസിന് ചൈന ആതിഥേയരാകുന്നത് 3-ാം തവണ. 1990 ബീജിംഗ് ആയിരുന്നു ആദ്യവേദി. 2010 ഗാങ്ചൗ നഗരം ഗെയിംസ് നടത്തി. 2008 ഒളിമ്പിക്സ് സംഘടിപ്പിച്ചതാണ് ചൈനയുടെ ആത്മവിശ്വാസത്തിന്റെ കരുത്ത്. ബീജിംഗ് ആയിരുന്നു ആതിഥേയർ. ഇത്തവണ ഹാങ്ചൗവിനൊപ്പം 5 സമീപ നഗരങ്ങൾ കൂടിയുണ്ട്. 54 വേദികളിൽ 40 ഇനങ്ങളിലാണ് മത്സരം. 61 വിഭാഗത്തിലായി 481 സ്വർണ്ണ മെഡലുകളാണ് 16 ദിവസത്തെ ഗെയിംസിൽ നിശ്ചയിക്കപ്പെടുക. 45 രാജ്യങ്ങളിലെ 12,500 കായിക താരങ്ങൾ അണിനിരക്കും. ഈ പങ്കാളിത്തം ഒളിമ്പിക്സിനേക്കാൾ കൂടുതലാണ്. കഴിഞ്ഞ തവണ ടോക്കിയോയിൽ നടന്ന ഒളിമ്പിക്സിൽ പങ്കെടുത്തത് 11,420 അത്ലറ്റുകളാണ്. 1951 ഡൽഹിയിലായിരുന്നു ആദ്യ ഗെയിംസ്. 11 രാജ്യങ്ങളിൽ നിന്നായി 489 കായിക താരങ്ങളാണ് പങ്കെടുത്തത്. 8 ഇനങ്ങളിൽ 57 വിഭാഗങ്ങളിലായിരുന്നു മത്സരം. 7 പതിറ്റാണ്ടിന് പുറം ലോകത്തിനൊപ്പം ഏഷ്യൻ ഗെയിംസും വളർന്നു. ചൈനയുടെ സംഘാടന മികവും ആതിഥ്യമര്യാദയും അനുഭവിച്ചറിഞ്ഞാവും ഹാങ്ചൗ വിട പറയുക. സാങ്കേതിക വിദ്യയുടെ എല്ലാ സാധ്യതകളും തുറന്നിടുന്നതാകും സംഘാടനം. പൂർണ്ണമായും പരിസ്ഥിതി സൗഹൃദ ഗെയിംസാണ് വാഗ്ദാനം. ഏഷ്യൻ പോരിൽ ആതിഥേയരായ ചൈനയാണ് 1-ാമത്. ഒപ്പം പിടിക്കാൻ ജപ്പാനും ദക്ഷിണ കൊറിയയുമുണ്ട്. 10-ാം സ്ഥാനത്താണ് ഇന്ത്യയുടെ സ്ഥാനം. ജപ്പാനായിരുന്നു 8 ഗെയിംസിലും 1-ാമത്. ചൈന മുന്നിലെത്തിയത് 1982 ഇന്ത്യ വീണ്ടും വേദിയായപ്പോഴാണ്. ആ ഡൽഹി ഗെയിംസിൽ തുടങ്ങിയ ആധിപത്യം കഴിഞ്ഞ 10 തവണയായിട്ടും വിട്ടുകൊടുത്തിട്ടില്ല. പ്രഥമ ഗെയിംസിൽ ജപ്പാന് പിന്നിൽ 2-ാം സ്ഥാനം നേടിയ ചരിത്രമുണ്ട് ഇന്ത്യക്ക്. എന്നാൽ പിന്നീട് ആ നേട്ടം സാധ്യമായില്ല. 1990 ബീജിംഗിൽ 11-ാമതായി. ബാക്കി എല്ലാ ഗെയിംസിലും 10-ാം സ്ഥാനത്തിൽ സ്ഥാനം പിടിച്ചു. കഴിഞ്ഞ തവണ ജക്കാർത്തയിൽ നടന്ന ഗെയിംസിലായിരുന്നു വലിയ നേട്ടം. 8-ാമതായെങ്കിലും 16 സ്വർണമടക്കം 70 മെഡൽ നേടി. ഇക്കുറി 100 മെഡലാണ് ലക്ഷ്യം. ഇന്ത്യ 655 സംഘത്തെയാണ് അവതരിപ്പിക്കുന്നത്. ലോക നിലവാരത്തിലുള്ള താരങ്ങൾ ധാരാളം. വിവിധ ഇനങ്ങളിൽ ലോകത്തെ മികച്ച ടീമുകളും ഇന്ത്യക്കുണ്ട്. ഹോക്കിയിലും ക്രിക്കറ്റിലും ചെസ്സിലും സ്വർണ പ്രതീക്ഷയാണ്. കബഡിയിലും ബാഡ്മിന്റണിലും അമ്പെയ്ത്തിലും മെഡൽ വരും. ബോക്സിംഗിൽ ലോക ചാമ്പ്യൻ നിഖാത് സെരീനും ഭാരോദ്ധഹനത്തിൽ മീരാഭായ് ചാനുവും മെഡൽ ഉറപ്പിച്ചവരാണ്. അത്ലറ്റിക്സിൽ നീരജ് ചോപ്ര എന്ന ലോക ഒളിമ്പിക്സ് ചാമ്പ്യനുമുണ്ട്. ജാവലിൻ ത്രോയിൽ സ്വർണ്ണ നേട്ടം ആവർത്തിക്കാനാകും. ഇന്ത്യൻ സംഘത്തിൽ അഭിമാനമായി 40 മലയാളി താരങ്ങളുണ്ട്. അതിൽ മെഡൽ നേടാൻ കെൽപ്പുള്ളവരുമുണ്ട്. ഹോക്കി ടീമിൻ്റെ കാവൽക്കാരൻ പി ആർ ശ്രീജേഷും ബാഡ്മിന്റണിൽ ലോക മെഡൽ നേടിയ എച്ച് എസ് പ്രണോയിയും പ്രധാന പേരുകളാണ്. അത്ലറ്റിക്സിൽ എം ശ്രീശങ്കർ, അബ്ദുള്ള അബൂബക്കർ, ജിൻസൺ ജോൺസൺ, ബാഡ്മിന്റണിൽ ട്രീസ ജോളി, നീന്തലിൽ സജൻ പ്രകാശ്, ക്രിക്കറ്റിൽ മിന്നുമണി എന്നിങ്ങനെ പട്ടിക നീളുന്നു. പുരുഷ വനിതാ വോളിബോൾ ടീമിൽ 10 പേരാണ് കേരളത്തിൻ്റെ പ്രതിനിധികൾ. ഒളിമ്പിക്സ് അടുത്ത വർഷം നടക്കാനിരിക്കെ ഏഷ്യൻ കരുത്തിൻ്റെ വിളംബരമാകും ഈ ഗെയിംസ്. കളത്തിന് പുറത്ത് കളി നടക്കുന്ന കാലത്ത് ഏഷ്യൻ കൂട്ടായ്മയുടെയും സൗഹൃദത്തിൻ്റെയും പുതിയ വാതായനങ്ങൾ തുറക്കാനായാൽ അതുതന്നെയാകും ഹാങ്ചൗ നൽകുന്ന സന്ദേശം.